യൂട്യൂബ് ചാനൽ. അപ്പോ ഞങ്ങളിപ്പോ ഇന്ന് ശിവാജി നഗർ പോവാണ്. ശിവാജി നഗർ ഇപ്പൊ നമ്മളുള്ളത് ബാംഗ്ലൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബസ് സ്റ്റേഷനാണ്, മജസ്റ്റിക് ബസ് സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതൊക്കെയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ 19C പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ശിവജി നഗർ പോകാനുള്ള ബസ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ ബസ്സിൽ ശിവജി നഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന പോകുന്ന വഴിക്ക് തന്നെയാണ് വിധാൻ സൗദ എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ സെക്രട്ടേറിയറ്റൊക്കെ പോലെ കർണാടക സ്റ്റേറ്റിൻ്റെ അവിടുത്തെ ഭരണമൊക്കെ നടത്തുന്നതിൻ്റെ ഒരു കേന്ദ്രമാണ് വിധാൻ സൗദ. ഈ വിധാൻ സൗദയുടെ ലൊക്കേഷൻ ജസ്റ്റ് റോഡിന് ഓപ്പോസിറ്റ് തന്നെയാണ് ഇവിടുത്തെ ഹൈക്കോർട്ടും സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ശിവാജി ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 1 മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ബസ്സുകൾ വന്ന് നിൽക്കുന്നത്. ഈ പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മൾ ബസ് ഇറങ്ങിയ ശേഷം നേരെ മുന്നോട്ട് പോയിട്ട് വലത്തോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ ശിവജി നഗറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആ ഒരു മാർക്കറ്റിംഗ് പ്ലേസിൻ്റെ ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മളങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വലത്തോട്ട് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ മതിൽ കാണാം. അതിവിടെ ശിവജി നഗറിലുള്ള ഒരു ചർച്ചിൻ്റെ മതിലാണ്. നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും ചെറിയ കമ്മലുകൾ, മാസ്ക്, ഷോളുകൾ, അങ്ങനെ ചെറിയ ഒരു മാർക്കറ്റിങ്ങുള്ള സെറ്റപ്പ് നമ്മളീ ശിവജി നഗറിലേക്ക് എൻട്രി ആവുന്ന ഈ ഒരു പ്ലേസ് തന്നെ നമുക്ക് കാണാം. ടോപ്പുകൾ, ജീൻസുകൾ, അങ്ങനെ എല്ലാം തന്നെ. നമ്മൾക്ക് എന്തായാലും ആദ്യം പള്ളിയിലേക്ക് ഒന്ന് കയറിയിട്ട് പിന്നെ നമുക്ക് മാർക്കറ്റിന് പോവാം. കുഞ്ഞാപ്പിയും ചിന്നും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ശരിക്കും മാതാവിൻ്റെ പള്ളിയാണ്. ആൾക്കാർ ദൈവം മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ വേളാങ്കണ്ണിയിലൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു പ്രതീതി പോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ചർച്ചിൽ വന്നപ്പോൾ ഉള്ളത്. ആക്ച്വലി ഇതാണ് ശരിക്കും ഈ ചർച്ചിൻ്റെ മെയിൻ എൻട്രൻസ്. നമ്മൾ കയറിയത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ചെറിയ ഗേറ്റ് വഴിയാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്, മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കയറിയ ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഉച്ച നട്ടുച്ച സമയം തന്നെ പറയാം. അത്യാവശ്യം നല്ല രീതിയിൽ സൺലൈറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ കർണാടകയിലത്തെ ഈ ഒരു ടൈമിലത്തെ കാലാവസ്ഥ ഞാൻ തോന്നുന്നു നമുക്ക് നാട്ടിലത്തെ പോലെ അത്ര ചൂട് അനുഭവപ്പെടുന്നില്ല. നാട്ടിൽ നമ്മൾ ഇതുപോലെ ഒരു ഓപ്പൺ ഏരിയയിൽ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് അത്യാവശ്യം നല്ല ക്ഷീണമായിരിക്കും നമുക്ക്. നമ്മൾ തൃശ്ശൂർ പുത്തമ്പള്ളി എന്ന് പറഞ്ഞിട്ടൊരു ചർച്ചുണ്ട്. പോർച്ചുഗീസ് കൺസ്ട്രക്ഷൻ്റെ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ചർച്ചാണ്. നമ്മൾ വേളാങ്കണ്ണിയിൽ പോയി കഴിഞ്ഞാലും അവിടെ മിക്കവാറും നമ്മുടെ നാട്ടിലെ ബസിലിക്ക ചർച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു കൺസ്ട്രക്ഷൻ ഏകദേശം നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ചർച്ചിൻ്റെ പോലെ തന്നെ. ഞങ്ങൾ ഈ പള്ളിയുടെ അകത്തേക്ക് കയറുമ്പോഴും പള്ളിയുടെ അകത്ത് ഉള്ള ഒരു ഡിസൈനും ആർച്ചിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ്റെ സ്റ്റൈലൊക്കെ നമ്മൾ തൃശ്ശൂർ പള്ളി പുത്തമ്പള്ളിയുടെ അകത്തേക്ക് നമ്മൾ കയറിയാൽ കാണുന്ന ഏകദേശം സെയിം ഒരു ഡിസൈൻ പോലെയാണ്. അപ്പോൾ തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഫസ്റ്റ് ടൈം തന്നെ ഈ ചർച്ചിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് തൃശ്ശൂർ പുത്തമ്പള്ളി ആയിട്ടുള്ള ഒരു സിമിലാരിറ്റി ആയിരിക്കും. അങ്ങനെ പള്ളിയിലത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ആ മാർക്കറ്റിംഗ് പ്ലേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. Thank you.
പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ നമ്മള് കുറച്ച് മുന്നോട്ട് പോകുമ്പോ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആദ്യം കാണുന്ന ബാഗുകള്, ചെറിയ കമ്മല്, വളകൾ, അങ്ങനത്തെ ഐറ്റംസിന്റെ ഒക്കെ ഷോപ്പുകൾ. ചെയ്ത് ഈ ഷോപ്പിൽ നിന്നാട്ടോ, ടോപ്പ് ആണെങ്കിലും അതുപോലെ ടീഷർട്ടൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഞങ്ങൾ എടുത്തത് ഈ ഷോപ്പിലാണ്. കുഞ്ഞാപ്പിയുടെ അടിപൊളി പർച്ചേസിങ് മൂഡിൽ നിൽക്കുക. ഞങ്ങളങ്ങനെ ടീഷർട്ട് ടോപ്പൊക്കെ എടുത്തിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു മുസ്ലിംസിൻ്റെ ഒരു ഏരിയ പോലത്തെയാണ്, പർദ്ദ കെട്ടിട്ടുള്ള ആൾക്കാർ, അതുപോലെ ഇവിടെ ഒരു മുസ്ലിം പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഇവിടെ കൂടുതലായിട്ടുള്ളത് മുസ്ലിം അവരുടെ ഒരു വസ്ത്രധാരണ രീതിയിലുള്ള ഡ്രസ്സുകൾ, പിന്നെ നെയിൽ പോളിഷ് ഒക്കെ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. പക്ഷേ എന്നാലും അവരുടെ ഒരു ഡ്രസ്സിങ് കൾച്ചറും അവരുടെ ഒരു ലൈഫ് സ്റ്റൈലായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെയാണ് ഉള്ളത്. പിന്നെ ഗോൾഡ് മാർക്കറ്റുണ്ട്, ജ്വല്ലറീസുണ്ട്. നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ നമ്മളൊരു ചർച്ച് കാണുന്നുണ്ടല്ലോ, നമ്മൾ ആ ചർച്ചിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് നോക്കുമ്പോൾ ശിവജനാറിലെ സ്ട്രീറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് നമ്മൾ ആദ്യം വിചാരിച്ചു ആ ചർച്ചിൻ്റെ അവിടെ നിന്ന് ആ കാണുന്ന ആ ഒരു സ്ട്രീറ്റാണ് ആ ഒരു സ്ട്രീറ്റ് ആകെയുള്ള മാർക്കറ്റ് പ്ലേസ് എന്ന്. പക്ഷെ ആക്ച്വലി ഇത് നമ്മൾക്ക് നടന്ന് തീരത്തില്ല, അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ മാർക്കറ്റ് പ്ലേസ് ആണ്.
ഉള്ളിലേക്ക് പോകുന്നവരും റോഡുകൾ ചെറിയ വഴികളായിട്ട് സ്പ്ലിറ്റായി സ്പ്ലിറ്റായി ഇങ്ങനെ ഓരോ ഷോപ്പുകളും ഓരോ ഏരിയയിൽ സെപ്പറേറ്റ് ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ അവർ പിന്നെ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. വളകൾ, ബാഗുകൾ, ചെരുപ്പുകൾ, അങ്ങനെ പിന്നെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരേ ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ ഐറ്റം വൈസ് കാറ്റഗറീസ് ചെയ്തിട്ട് അവർ ഓരോ പ്ലേസിനെ അവർ ഇങ്ങനെ തരംതിരിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുഞ്ഞാപ്പി പയ്യെ ഉറക്കമായി. ഇപ്പം നമ്മളുള്ളത് ചെരുപ്പുകൾ, പേഴ്സുകൾ, ബാഗുകൾ അതൊക്കെ കിട്ടുന്ന ഒരു ഏരിയയിലാണ്. നമ്മളങ്ങനെ ചെരുപ്പുകളുടെ ആ ഒരു ലൊക്കേഷൻ എത്തിയപ്പോൾ വളരെ കൗതുകരമായിട്ടുള്ള ഒരു ഇത് കണ്ടായിരുന്നു. ഒരു ചെരുപ്പിൻ്റെ ഷോപ്പിൽ, ചെരുപ്പ് ഉണ്ടാക്കി വിൽക്കുന്ന ഷോപ്പാണെന്ന് തോന്നുന്നു, ഒരു വലിയ രണ്ട് ചെരുപ്പുകൾ അവർ പുറത്തിങ്ങനെ ഡിസ്പ്ലേ പറഞ്ഞിട്ടുണ്ട്. താഴെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചെരുപ്പിൻ്റെ അതിൻ്റെ തന്നെ ഒരു വലിയ മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളങ്ങനെ പർച്ചേസിങ് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള ടൈമായി. ഞങ്ങളങ്ങനെ അവസാനം വാങ്ങിച്ചത് കുഞ്ഞാപ്പിക്കൊരു തൊപ്പിയാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു ഷോപ്പുണ്ട്, ആ ഷോപ്പിൽ ഒരു മലയാളി ആട്ടോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ കുഞ്ഞാപ്പിക്കൊരു റൗണ്ട് ക്യാപ്പൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ. ഹലോ, അങ്ങനെ ഞങ്ങൾ ശിവജി നഗറിലെ പർച്ചേസിങ്ങൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അതേ കുഞ്ഞാപ്പിക്ക് ചെറിയൊരു തൊപ്പിയൊക്കെ വാങ്ങിച്ച്, പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരു ബാഗ് ആയിട്ട് വന്നത്, ഇപ്പോൾ അഡീഷണൽ ഒരു ബാഗ് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഇവിടുത്തെ ഒരു സെറ്റപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിയത്തില്ല. ഒരു 150-200 റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ടൈം ബാംഗ്ലൂർ വരുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ലഗേജ് കുറച്ചിട്ട് ശിവാജി നഗർ ഞങ്ങൾ ഒരു വട്ടം കൂടി വരുമ്പോഴേക്കും. കുഞ്ഞാട്ടി, അപ്പോൾ ബൈ ബൈ പറഞ്ഞേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. Okay. Okay, bye. Bye.